അപ്പോൾ സന്തോഷ് പലരും ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതിന് എത്ര കോസ്റ്റ് ആയി അതുപോലെ ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അത് മെയിൻ മെയിനായിട്ട് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഈ വണ്ടികൾ പോയി ഇവിടെ തിരിക്കാനും വണ്ടികൾ ആയിട്ടുള്ള ഉദ്ദേശം അതായിരുന്നു പെൽഗ്രാസിന്റെ പ്രത്യേകത മെയിൻ്റെസ് കുറവാണ് അപ്പൊ അതിന് ചെതിന്റെ ഫംഗസ് അങ്ങനെ ഇതൊന്നും വരില്ല പിന്നെ കളയൊന്നും അങ്ങനെ വരില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഗാർഡൻ്റെ എല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട് അതും ഫുള്ള് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതോടൊപ്പം ഈ ഗാർഡൻ സെറ്റ് ചെയ്തു തന്ന സന്തോഷം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സന്തോഷിച്ചുകൊണ്ട് ചോദിച്ചറിയാം പലർക്കും നമ്മുടെ ഈ ഗാർഡൻ കണ്ടിപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിന് എത്ര രൂപ ആകും അതുപോലെ അതുപോലെ എന്തൊക്കെ സെറ്റിങ്സ് ഐഡിയാസൊക്കെ കാണാനായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ മതിലിനോട് ചേർന്ന് നമുക്ക് ബോഗൻ പണ്ട് ബോഗൻ ഇരുന്ന ഒരു സ്റ്റാൻഡുകൾ വെച്ചിരുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് ഒരു പൂക്കൂട പോലെ നമുക്ക് തരണം എന്നാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് പക്ഷേ സന്തോഷം പറഞ്ഞത് പൂക്കൂട പലയിടത്തും ഒത്തിരി പേർക്കുണ്ട് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടൊരു ആറടിയിൽ അധികം പൊക്കമുണ്ട് വലിയൊരു അരയനത്തിനാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അരയനത്തിൻ്റെ ഉള്ളിൽ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ടിട്ട് ആ മണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ ചെടിച്ചട്ടികളാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് ചെത്തികളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ചെത്തികളാണ് മിനേച്ചറും ഉണ്ട് അതുപോലെ വലിപ്പം വെക്കുന്നതുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെത്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തും പൂക്കളുണ്ടായിക്കോളും അപ്പോൾ നമുക്കതൊരു എപ്പോഴും കളർഫുള്ളായിട്ടിരിക്കും അതല്ല ചെടിയിൽ പൂവില്ലെങ്കിൽ നമുക്ക് ചട്ടി മാറ്റി പൂവുള്ള ചെടികൾ വെക്കാവുന്ന രീതിയിലാണ് അപ്പോൾ എപ്പോഴും ഒരു പൂക്കൂടയുടെ ഒരു ഭംഗി നമുക്ക് കിട്ടും അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പഴയ ആമ്പൽക്കുളം നമ്മുടെ വേറൊരു ഭാഗത്താണ് ഇരുന്നത് ആ ആമ്പൽക്കുളമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ആമ്പൽ നട്ടിട്ട് പൂവായി വരുന്നേ ഉള്ളൂ തൊട്ടടുത്ത് നമ്മുടെ പഴയ കൊക്കിനെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയ ഉള്ള ഭാഗത്ത് കേട്ടോ പിന്നെ മതിലിലെ പെയിൻറ് ഞാൻ ആദ്യം വേറെയാണ് അടിച്ചിരുന്നത് അതൊന്ന് മാറ്റി വീണ്ടും ഒരു ആഷ് കളറിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തെയും കളർ ഒരേപോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിരുന്ന ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കാറുകളൊക്കെ വാഹനങ്ങളൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ കൂടുതൽ വന്നാൽ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം അതുപോലെ ഈസി ആയിട്ട് അത് കൊണ്ട് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു സൗകര്യമാണ് നമുക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് മരങ്ങളോ തെങ്ങും അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ താന്തൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ പുല്ലുമാണ് ഗ്രാസ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ ഏരിയ നമുക്ക് തോന്നുന്ന രീതി തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ അത്യാവശ്യം കാറുകളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ റിവേഴ്സ് എടുത്ത് കൊണ്ടുപോകാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ഭാഗം ഇതേപോലെ മനോഹരമാക്കിയിരിക്കുന്നത് മുമ്പ് ഇവിടെ ബേബി മെറ്റലിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മാവുകളുടെയും പ്ലാവിൻ്റെയും താഴെയായിട്ടാണ് ഇതേപോലെ തണലുള്ള ഭാഗത്തൊരു ഹട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു പ്രാവിൻ്റെ ഒരു കൂട് നല്ല ഭംഗിയായിട്ടൊരു മരം പോലെ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഫിഷ് ഇടാനായിട്ടൊരു ഫിഷ് ടാങ്ക് ഉണ്ട് അത് പാറയിടക്കിലൂടെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാക്കി മരത്തിന്റെ ഡിസൈനിൽ തന്നെ കണ്ടാൽ ഒരു മരം മരം കൊണ്ടൊരു തടിപ്പാലവും അതുപോലെ കൈവരി വെച്ചിരിക്കുന്ന പോലെ തോന്നും അങ്ങനെ നമുക്ക് ഈ ഹട്ടിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ ഇതും സിമെൻറ്റിൽ തീർത്തതാണ് പക്ഷേ മര മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഒരു സിമെൻറ്റിൽ തന്നെ മരത്തിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒരു മരം മുറിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ കളർ ഉണ്ടാകുക അപ്പോൾ ആ ഒരു ലൈറ്റ് യെല്ലോ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇരിപ്പിടമൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു എട്ടാൾക്കൊക്കെ ഇരുന്ന് അത്യാവശ്യം ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിച്ചിരിക്കാനും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു അമ്പിയൻസ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഹട്ട് നമ്മുടെ ഈ ഹട്ടിലേക്ക് പാത്ത് വേ വെച്ചിട്ടുണ്ട് നമുക്ക് നടന്നും പുല്ലിലൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് കൊണ്ടും അതുപോലെ നമ്മുടെ താന്തൂർ സ്റ്റോൺ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മുടെ പേൾഗ്രാസ് വെച്ചിരിക്കുകയാണ് മരങ്ങൾ അതായത് നമ്മുടെ റംബൂട്ടാനും മാവ് പ്ലാവ് മാവ് ഇതുപോലെയുള്ള മാങ്കോസ്റ്റിനൊക്കെ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കളയാതെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടില്ല ഏട്ടോ സെറ്റിങ്സ് ഫുള്ളായിട്ടില്ല കുറേ കുറേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഗാർഡൻ ഇതുപോലെ മനോഹരമാക്കിയിട്ട് നമുക്ക് സെറ്റ് തന്ന സന്തോഷം നമ്മോടൊപ്പം ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോ എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സന്തോഷ് നമ്മുടെ ഈ ഒരു വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വരുമ്പോൾ സന്തോഷിനെ അറിയാം ഇതിൻ്റെ ഇതിൻ്റെ കിടപ്പൊക്കെ എങ്ങനെയായിരുന്നു മണ്ണും അതുപോലെ കുറേ മരങ്ങളും അതുപോലെ ഒരു എന്താ പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയ പൂന്തോട്ടം അത് നമ്മുടെ കൊറിയൻ ഗ്രാസ് ഗ്രാസായിരുന്നു കുറച്ച് സ്ഥലത്ത് ലോണായിട്ട് പിടിപ്പിച്ചിരുന്നത് അതുപോലെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ വെട്ടി തെങ്ങ് വെട്ടി അങ്ങനെ കുറച്ച് എന്താ പറയാ ഒരു ഐഡിയയില്ലാതെ കിടന്നിരുന്ന സ്ഥലമാണ് മനോഹര ആക്കിയിട്ട് നമുക്ക് സന്തോഷം തന്നിരിക്കുന്നത് അപ്പോൾ സന്തോഷം പലരും ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തതിന് എത്ര കോസ്റ്റ് ആയി അതുപോലെ ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പൊ സന്തോഷം തന്നെ പറഞ്ഞോളൂ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോ ഒരു മാസം ശരിക്കും ഒരു മാസം എടുത്തു ഇത് മൊത്തം വർക്ക് എടുക്കാൻ കഴിഞ്ഞ മാർച്ച് അഞ്ചിന് അപ്പോൾ കുറച്ച് ഒത്തിരി വർക്കുകളുണ്ടായിരുന്നു മതിലിൻ്റെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ മരങ്ങൾ വെട്ടാനുണ്ടായിരുന്നു കുറേ ചെടികൾ ഒക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സമയം എടുത്തിരുന്നു പിന്നെ നമ്മൾ അത്ര ദിവസത്തിനുള്ളിൽ നല്ല വെയിലും ചൂടൊക്കെ ഉള്ള ഇതായിരുന്നു എങ്കിലും നമ്മൾ ആ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം തീർക്കാൻ നമുക്ക് പറ്റി അത് മെയിനായിട്ട് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഈ വണ്ടികൾ പോയി ഇവിടെ തിരിക്കാനും വണ്ടികൾ ഒതുക്കാനൊക്കെ ആ മെയിനായിട്ടുള്ളതാണ് ഉദ്ദേശം അതായിരുന്നു ഇവർക്ക് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു താന്ത് സ്റ്റോണാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് ഫിഫ്റ്റി എം എമ്മിൻ്റെ താന്ത് സ്റ്റോൺ ഇട്ടു അതിൻ്റെ ഇടയിൽ മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചു അപ്പോൾ അങ്ങനെ ആ ഏരിയ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയയിലാണ് നമ്മൾ ഈ ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് ബാക്കി ഈ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഗ്രാസ് പേൽഗ്രാസ് പേൽഗ്രാസിൻ്റെ പ്രത്യേകത വെച്ചാൽ മെയിൻ്റനൻസ് കുറവാണ് അപ്പോൾ അതിന് ചെതില് ഫംഗസ് അങ്ങനെ ഇതൊന്നും വരില്ല പിന്നെ കളയൊന്നും അങ്ങനെ വരില്ല ആ കൂടി ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഡ്രിം ചെയ്ത് നിർത്തിയാൽ മതി അങ്ങനെയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഇത് സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റി എം എം ഉള്ള ഇതിന് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ വണ്ടി വണ്ടി വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് വണ്ടിയിലൊക്കെ മാറ്റിയൊക്കെ കൊണ്ടുവരണം പിന്നെ ഇറക്കി കൂലി പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ പുല്ലിന് എന്തെങ്കിലും എത്ര വർഷത്തേക്ക് നമുക്ക് കമ്പനി പറയുന്നത് അഞ്ചു വർഷമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല ഇല്ല വേണ്ട അത് നാച്ചുറൽ സ്റ്റോൺ അല്ലേ അപ്പൊ ഇടയ്ക്ക് ഒന്ന് കഴുകിയിട്ടാൽ മതി പേൽഗ്രാസ് ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മള് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇവിടെ വരുമ്പോ മണ്ണൊക്കെ ആകെ ഒരു ഡിസോർഡർ ആയിട്ട് കിടന്നിരുന്നത് അപ്പൊ അതെല്ലാം ഓർഡർ ആക്കി ലാൻഡ്സ്കേപ്പ് ചെയ്ത് മണ്ണ് മണ്ണ് നിരപ്പാക്കി വള നമ്മൾ ഈ പുല്ല് വെക്കുന്നതിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഈ അമ്പത് എന്ന് പറഞ്ഞത് പിന്നെ അന്ന് പറഞ്ഞു ചെടികളെല്ലാം ഒരുപാട് ചെടികളുണ്ടായിരുന്നു നല്ല ചെടികളാണ് വെറുതെ അങ്ങനെ പൊട്ട ചെടികളൊന്നും ഉണ്ടായില്ല എല്ലാം നല്ല കോസ്റ്റ്ലി ചെടികളായിരുന്നു അതെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എല്ലാവടേയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം പോലും കളഞ്ഞിട്ടില്ല ഏട്ടാ അതൊക്കെ നമ്മൾ അന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റി ചെയ്ത് തീർക്കാൻ പറ്റി പിന്നെ എൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുള്ളൂ കാരണം അത് വേറെ ആളെ ഏൽപ്പിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് പിന്നെ നമ്മൾ ആ ഇഷ്ടക്കുറവുണ്ടാവും അതുകൊണ്ട് നമ്മൾ ആ ചെയ്ത വർക്ക് അതെ അതെ അത് അങ്ങനെ അത്ര അത്യാവശ്യം വരുകയാണെന്ന് ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞിട്ട് അത്ര അത്യാവശ്യം വരുകയാണെങ്കിൽ മാത്രം അല്ലാതെ ഇപ്പോൾ ഒരു ഒരു മാസത്തില് ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം അതുകൊണ്ട് ആകെ മാറി നിന്നിട്ടുള്ളൂ അല്ലേ അതൊരു അത്യാവശ്യം വന്നത് പിന്നെ നമ്മുടെ ഒരു സംശയം മൊത്തം കോസ്റ്റ് കോസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ല മതിലിൻ്റെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡിൽ കുറച്ച് വർക്കുകളൊക്കെ വേറെ ഉണ്ടായിരുന്നു പിന്നെ ആർട്ട് വർക്കുകൾ ആ ഓരോരുത്തരുടെ ഐഡിയ ആണ് ഓരോ ആർട്ടുകൾ വർക്കുകൾക്കും പല പല റേറ്റുകളാണല്ലോ അപ്പം നമ്മൾ ഓരോരുത്തരുടെ വീടുകളിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇപ്പം ഇവിടെ ചെയ്ത മാതിരി ആയിരിക്കില്ല വേറെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതാണ് വന്ന് നമ്മൾ നമ്മുടെ ആ ലൊക്കേഷൻ കണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ റേറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് അത് വളരെ ഞാൻ നിങ്ങോട്ട് പറയുന്നത് വെച്ചാൽ കുറച്ച് റേറ്റ് ആയിട്ടുണ്ട് അത് ഫുള്ള് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അത് പലതരത്തിലുള്ള തരത്തിലുള്ള കമൻസുകൾ വരും അപ്പോൾ അതും നമ്മൾ ഒരു ആർട്ടിസ്റ്റ് നിലയില് സന്തോഷിനും അതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ആർട്ടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ വലിപ്പം വ്യത്യാസം ഉണ്ടാകും അതുപോലെ ഐഡിയാസൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് കോസ്റ്റ് ഏറെ കുറച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു താന്തൂർ സ്റ്റോൺ അത് നമുക്ക് കാലാകാലം നമുക്ക് കിടക്കുന്നതാണ് അപ്പോൾ ഗാർഡനൊക്കെ ചിലപ്പോൾ ഒക്കെ നമ്മൾ മാറ്റി എന്ന് വരും അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു അതുപോലെ നമ്മുടെ ലോൺ പിടിപ്പിക്കാനായിട്ട് നമുക്ക് പേൾഗ്രാസിന് നമുക്ക് വരുന്ന പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞു ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയാസിൽ നമ്മൾ പറയുന്നു അത് റേറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് അത് അംഗീകരിച്ചാൽ മാത്രമല്ല നമുക്കത് സമ്മതിക്ക് സമ്മതിച്ചു കൊടുത്തിട്ട് മാത്രം ചെയ്താൽ മതി കാരണം നമ്മൾ നിർബന്ധിച്ചല്ലോ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐഡിയ പറയാം അപ്പോൾ കോസ്റ്റ് സന്തോഷ് പറയും അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായിട്ട് ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് തന്നതിൽ എൻ്റെ പ്രേക്ഷകർക്കും ഭയങ്കര സന്തോഷമുണ്ട് അവർ എല്ലാ വീഡിയോ മൂന്ന് നാല് വീഡിയോ അതിലൊക്കെ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ പേരിലും എൻ്റെ പേരിലുള്ള നന്ദി പറയാണ് സന്തോഷിൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞു ഫാമിലി എൻ്റെ പേര് ഞാനൊന്ന് പറഞ്ഞു വൈഫ് രണ്ട് മക്കള് മൂത്താളുടെ കല്യാണം കഴിഞ്ഞ് മൂത്താൾ ആർട്ടിസ്റ്റ് തന്നെയാണ് ആൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നത് രണ്ടാമത്തെ ആൾക്ക് ടീച്ചിങ്ങിനോടാണ് താല്പര്യം അപ്പോൾ ആൾ ബി എഡ് ഇപ്പോൾ കോഴ്സ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഫാമിലി രീതിയിൽ വരയ്ക്കാനും അതുപോലെ ഇതുപോലെയുള്ള ആർട്ട് പരമായ കാര്യങ്ങളൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി കഴിവുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എൻ്റെ നമ്പർ വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ വൺ സെവൻ ത്രീ ഫൈവ് ഫോർ ആണ് അപ്പോൾ ഈ ഇത്ര നാളും ഈ മാഡത്തിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ പേരിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു ഓക്കെ ബ്ലെസ് ഓക്കെ